Hi students, welcome back to our Hindi class. The continuation of Akberi Lota. Kind of those number of parts and organ either Bilvasi Mishram, then Sahabamude, a lot of Bilavas and Arakiana, Bilvasi Parayano, 250 would come the Parayano last Sahab, 500 would come in the Parayana Miranda number parts. Is it? Look at the lesson. Bilvasi ji afsos ke saath apne rupaye uthane laga. Bilvasi ji enthu cheythu afsos. Afsos means regret. Adhaayathu khedam prakatippichittu. Adheham enthu cheythu paisa eduthu. Bilvasi ji pettanna thante kai paisa eduthu. Mano apne aashaungi last udarehe. Adhe valare enikku valare adhigam disappointed aayi. Adhaayathu aashaungi last ennu parayunna oru idiom aanu. അത് ഡിസപ്പോയിൻറ്റഡ് ആണ്. ആശാവും ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ്, അതായത് ആശ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞില്ല, അത് ഡിസപ്പോയിൻറ്റഡ്, നിരാശയായി. സാഹബിക്ക് യോർ ദേഹിക റുനാനെ കഥ. സാഹബിൻ്റെ അടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ലോട്ട ആക്ക ഹുവ. ഓക്കെ, ലോട്ട താങ്കളുടെയാണ്, ലേജായെ കൊണ്ടുപോയിക്കോളൂ. മേരെ പാസ് ഡയസോസ് അധിക നഹിയെ. എൻ്റെ അടുത്ത് ഡയസോവിൽ കൂടുതൽ പൈസ ഇല്ല. 250 rupees എന്തേലുള്ളൂ, അതിൽ കൂടുതൽ എൻ്റെ ഇല്ല എന്നത്. ഏക സുന്നാ ഖാക്കി സാഹിബ് കെ ചെഹരെ പർ പ്രസന്നതാ കി കുഞ്ചി കുഞ്ചി. അത് കേട്ടപ്പോഴത്തേക്ക് സാഹിബിൻ്റെ ഫേസിലൊക്കെ എന്താണ്, പ്രസന്നതാ കി കുഞ്ചി, അതായത് പ്രസന്നതയുടെ കുഞ്ചി. കുഞ്ചി മീൻസ് കി, അതായത് എന്താണ്, സന്തോഷത്തിൻ്റെ താക്കോൾ തുറന്നു എന്ന് പറയുന്നില്ലേ. ഓക്കെ, ഉസ്നെ ചബട്കർ ലോട്ടാലിയ അവർ പോലെ. എന്നിട്ട് എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തിട്ട് പറഞ്ഞു, എന്താ അപമേ ഹസ്താ ഹുവ അപ്നെ ദേശ് ലൗട്ടുക. മേജർ ഡെഗ്ലസ് കി ഡീക് സുന്ദേ സുന്ദേ മിരക്കാൻ പങ്കേത്. എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണ്. മേജർ ഡെഗ്ലസ് കി ഡീങ്ക്, അതായത് മേജർ ഡെഗ്ലസിൻ്റെ ഡീങ്ക്, ഡീങ്ക് എന്ന് പറഞ്ഞാൽ ഡ്രാഗിങ്, അതായത് പൊങ്ങച്ചം, പൊങ്ങച്ചം കേട്ട് മിരക്കാൻ പങ്കേത്, എൻ്റെ ചെവി പൊട്ടിയിരിക്കുകയാണ്. എനിക്ക് മേജർ ഡെഗ്ലസിൻ്റെ ഈ ഒരു വീരഗാഥകളൊക്കെ കേട്ടിട്ട് എൻ്റെ ചെവി പൊട്ടിയിരിക്കുകയാണ്, എനിക്ക് മതിയായിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ മേജർ ഡെഗ്ലസ് ആരാണ്? മേജർ ഡെഗ്ലസ് കോൺ ഹേ, മേജർ ഡെഗ്ലസോ, അതാരാണ്? മേജർ ഡെഗ്ലസ് മേര പടോസി ഹേ. മേജർ ഡെഗ്ലസ് എന്ന് പറയുന്ന ആരാണ്? എൻ്റെ നെയ്ബറാണ്. പുരാനെ ജീസോങ്കി സംഗ്രഹക്കാരനെ മേരി ഉൻഗി ഹോട്ട് രഹത്തി ഹേ, അതായത് ഞാനും അദ്ദേഹവുമായിട്ട് ഈ ഹിസ്റ്റോറിക്കലി പഴയ വസ്തുക്കൾ തമ്മിൽ കളക്ട് ചെയ്യുന്നതിലൊരു എന്താണ് ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഗത് വർഷസ് മേ ഹിന്ദുസ്ഥാനായി അവർ ജഹാംസെ ജഹാംഗീരി അണ്ട ലേഖയത്തി. പ്രീവിയസ് ഇയറിൽ ഹിന്ദുസ്ഥാനാണ് നമ്മുടെ ദേശം, നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. ഹിന്ദുസ്ഥാനിൽ വന്നപ്പോൾ എഹാംസ് ജഹാംഗീരി അണ്ട ലേഖയത്, ഇവിടെ നിന്ന് ജഹാംഗീരി അണ്ട, ജഹാംഗീരി അണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, ജഹാംഗീരി അണ്ട എന്താ നമുക്ക് നോക്കാം. അവിടുന്ന് ഹിന്ദുസ്ഥാനിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം എന്താണ് ജഹാംഗീരി അണ്ട കൊണ്ടുപോയായിരുന്നു. ജഹാംഗീരി അണ്ട ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണ് ജഹാംഗീരി അണ്ട? ഹാ, ജഹാംഗീരി അണ്ട, അതെ, ജഹാംഗീരി അണ്ട. മേജർ ഡെഗ്ലസിനെ സമച്ചി ഹിന്ദുസ്ഥാൻ സേവേ ഹി അച്ചി ചീസോ ലേസത്തേ. മേജർ ഡെഗ്ലസ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുസ്ഥാനിൽ, ഹിന്ദുസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല വസ്തുക്കൾ കിട്ടുമെന്ന്. പർ ജഹാംഗീരി അണ്ട ഹെക്ക, പക്ഷേ ബട്ട് വട്ട് ഇസ് ദാറ്റ് ദിസ് ജഹാംഗീരി അണ്ട? ആപ് ജാൻഡേ ഹോഗേ കി ഏക് കബൂത്തറിനെ നൂർജഹാൻ. അപ്പം ജഹാംഗീരി അണ്ടയുടെ കഥ സ്റ്റോറി നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. സാഹബ് ബിൽവാസിയോട് പറയുകയാണ്, ആപ് ജാൻഡേ ഹോഗേ, താങ്കൾക്കറിയാമോ, ഏക് കബൂത്തർ, കബൂത്തർ മീൻസ് പിജി, ഒരു പ്രാവ്, നൂർജഹാം സെ ജഹാംഗീർ കാ പ്രേം കരായത. നൂർജഹാനും ജഹാംഗീറും തമ്മിലുള്ള ആ അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു സ്നേഹം ഒരു കബൂത്തർ വഴിയാണ് അവർക്കുണ്ടായത്. അതെങ്ങനെയാണ്, ജഹാംഗീർ കെ പൂച്ചിനെ പറക്കി, ജഹാംഗീർ കെ പൂച്ചിനെ പറക്കി മേര ഏക് കബൂത്തർ തുമ്നെ കൈസെ ഉജയൻ. ജഹാംഗീർ നൂർജഹാനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ കബൂത്തറിനെ, എൻ്റെ പ്രാവിനെ നീ പറത്തിവിട്ടത് എന്ന് ചോദിച്ചു. നൂർജഹാനെ ഉസ്കെ ദൂസരെ കബൂത്തർക്കോ ഉടാകെ ഉടുക്കാക്കർ ബെതായ, അതായത് നൂർജഹാൻ അപ്പം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ എന്താണ് അടുത്ത പ്രാവിനെ എടുത്ത് ഉയർത്തി വിട്ടിട്ട് പറഞ്ഞു, ഇതുപോലെയാണ് ഞാൻ പറത്തി വിട്ടതെന്ന് പറഞ്ഞു. ഉസ്കെ ഈസ് പോലെ പെൻ, അതായത് ഈ നൂർജഹാൻ്റെ ഇങ്ങനത്തെ ഒരു ഇന്നസെൻസ്, അതായത് ഇപ്പം നമ്മളെന്തെങ്കിലും നീ എങ്ങനെയാണ് ഇത് പൊട്ടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എങ്ങനെയാണ് പൊട്ടിച്ചതെന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം എടുത്ത് പൊട്ടിക്കും, കുസൃതി കൂടുതൽ കുരുത്തക്കേട് കാണിക്കുന്ന പിള്ളേർ കാണിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ജഹാംഗീർ ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ പ്രാവിനെ, നീ എങ്ങനെയാണ് എന്തിൻ്റെ എൻ്റെ പ്രാവിനെ പറത്തി വിട്ടത് എന്ന് ചോദിച്ചപ്പോൾ, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അടുത്ത ബിജെപിയും കൂടെ അവൾ പറത്തി വിട്ടു, സോറി നൂർജഹാൻ പറത്തി വിട്ടു. അപ്പോൾ കബൂത്തർ ഉദായ അങ്ങനെ ഈ ഒരു പോലെപ്പൻ, പോലെപ്പൻ മീൻസ് ഇന്നസെൻസ്, ഈ ഒരു നൂർജഹാൻ്റെ ഈ ഒരു ഇന്നസെൻസ് കണ്ടപ്പോൾ ജഹാംഗീർ ദിലി
ദിലിജാൻ സേ നിഛാവർ ഹോ ഗയ എന്താണ് മനസ്സിൽ അതായത് ദിലിജാൻ എന്ന് പറഞ്ഞ മനസ്സിൽ എന്താണ് വളരെയധികം എന്താണ് ഒരു ത്യാഗം പോലെ ഒരു സ്നേഹം തോന്നി ഉസി ക്ഷണ സേ ഉസ്നെ അപ്നേക്ക് നൂർജഹാൻ്റെ ഹാത്ത് കറിയ അന്ന് മുതലാണ് എന്താണ് നൂർജഹാനെ സ്വന്തമാക്കിയത് അല്ലെ ഷാജഹാൻ കബൂത്തർ കാ ഏക് ആസാൻ വഹ് നഹി ഭൂല കബൂത്തറിൻ്റെ ഈ ഒരു ആസാൻ ഈ ഒരു കടപ്പാട് ഒരിക്കലും മറക്കിയില്ല ഉസ്കേ ഏക് അണ്ടേക്കോ ബെഡെ ജതൻ കേ രക്തയ വളരെ അപ്പോൾ ഈ കബൂത്തറിൻ്റെ ഒരു അണ്ട അണ്ട മീൻസ് എഗ് എന്ത് ചെയ്തു വളരെയധികം കെയർഫുള്ളായിട്ട് അവരെ സൂക്ഷിച്ചു വെച്ചു ഏക്ക് ബില്ലോർ കീ ഹാഡി ബില്ലോർ കീ ഹാഡി നല്ല ഭംഗിയുള്ള ഗ്ലാസ് വെസൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം അതിൽ എന്ത് ചെയ്തു ഉസ്കേ സാമ്നെ ഠങ്ക രഹതാത എന്നിട്ട് എന്ത് ചെയ്തു അത് ഒരു റൂമിൽ എന്ത് ചെയ്തു അദ്ദേഹം എവിടെയാണോ എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്നത് അവിടെ എന്ത് ചെയ്തു ആ ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിരുന്നു ബാദ്മെ മഹൽ അണ്ട ജഹാംഗിരി അണ്ട കെ നാംസെ പ്രസിദ്ധ പോവുക അതിനുശേഷമാണ് ആ അണ്ട ജഹാംഗിരി അണ്ട എന്ന പേരിൽ അറിയപ്പെട്ടത് उसी को मेजर डगलस ने पार्सल दिल्ली में एक मुसलमान सज्जन से 300 रुपये में खरीदा അതായത് ഉസീകോ അതിനെ മേജർ ഡഗ്ലസ് എന്ത് ചെയ്തു ലാസ്റ്റ് ഇയർ പാസ് ആകുന്ന ലാസ്റ്റ് ഇയർ ദില്ലിയിൽ നിന്ന് ഒരു മുസൽമാൻ്റെ കയ്യിൽ നിന്ന് ഒരു മുസൽമാൻ സജ്ജൻ ഒരു മുസ്ലിം യുവാവിൻ്റെ നിന്ന് വാങ്ങിച്ചു 300 റുപ്പീസിന് വാങ്ങിച്ചു എഹ്ബാദ് ഇതാണ് കാര്യം ഇതാണ് ജഹാംഗീരി അണ്ടയുടെ കഥ ഹാ പറ അപ്പം നേരെ ആകെ ദൂൻകി നഹി ലേ സക്തേ പക്ഷേ ഇത് അത് അത് ദൂൻകി നഹി ലേ സക്തേ ദൂൻകി എന്ന് പറഞ്ഞാൽ അതൊരു ഇടിയമാണ് അതായത് പറ അപ്പം നേരെ ആകെ പക്ഷേ ഇപ്പോഴെന്താണ് ഇത് ഈ മേജർ ഡഗ്ലസ് ഇത് എൻ്റെ മുന്നിൽ വളരെയധികം പൊങ്ങച്ചമായിട്ട് പറയും മേര അക്ബരി ലോട്ട ഓങ്കെ ജഹാംഗിരി അണ്ടേ സേബി ഏക് പുരാനാഹെ അതായത് പുഷപ്പ് പുരാനാഹെ ഇറ്റ് മീൻസ് എന്താണ് മേര അക്ബരി ലോട്ട എൻ്റെ അക്ബരി ലോട്ട അക്ബരി ലോട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു പാത്രം ഉൻ്റെ ജഹാംഗിരി അണ്ടേ അദ്ദേഹത്തിൻ്റെ ഈ മേജർ ഡഗ്ലസിൻ്റെ ജഹാംഗിരി അണ്ടയെക്കാട്ടിലും ഏക് പുഷത്ത് പുരാനാഹെ ഏക് പുഷത്ത് എന്ന് പറഞ്ഞാൽ ഒരു വൺ ജനറേഷന് ഓൾഡ് ആയിട്ടുള്ളതാണ് ഒരു ഒരു ജനറേഷന് ഓൾഡാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ ജഹാംഗിരി അണ്ട ഹിസ് റിസ്റ്റേ ചെത്തോ ആക്കാ ലോട്ട ഉസ് അണ്ടേ കോ ബാപ്പ് ഹുവാഹെ അതായത് ഈ ഒരു ബന്ധം പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു അക്ബരി ലോട്ട എന്ന് പറയുന്നത് എന്താണ് ഈ ജഹാംഗിരിയുടെ ജഹാംഗിരി അണ്ട എന്ന് പറയുന്നത് അക്ബരി ലോട്ടയുടെ എന്താണ് ഫാദറായിട്ട് വരും ഓക്കെ സാഹിബിനെ ലാലാ ചാബുലാൽ കോ 500 ഇറ്റ് മീൻസ് ഫാദറായിട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയും ഇയർ ഗ്യാപ്പുണ്ട് അത്രയും ഒരു ജനറേഷൻ്റെ ഗ്യാപ്പാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത് കേട്ടോ കാരണം അത്രയും ഒരു വൺ ഇയർ ഒരു ഒരു ആയുഷ്കാലത്തിൻ്റെ ഗ്യാപ്പുണ്ട് ഒരു ജനറേഷൻ ഗ്യാപ്പുണ്ടെന്നാണ് പറയുന്നത് അത്രയും പഴയതായി എന്ന് അയാൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതായത് ഈ ജഹാംഗീരി അണ്ട എന്ന് പറയുന്നത് അതിൻ്റെ മകനായിട്ട് വരും അക്ബരിലോട്ട അത് അത്രയും ജനറേഷൻ ഗ്യാപ്പ് ഓക്കെ സാഹിബിനെ ലാലാ ചാബുലാൽക്കോ 500 റുപ്പേ ദേക്കർ അപ്പിനെ രാത്രി എന്നിട്ട് എന്ത് ചെയ്തു സാഹിബിനെ അപ്പോൾ സാഹബ് എന്ത് ചെയ്തു ലാലാ ചാബുലാൽക്കോ ലാലാ ചാബുലാലിന് 500 റുപ്പേ 500 റുപ്പീസ് കൊടുത്തിട്ട് പോയി ലാലാ ചാബുലാൽക്കാ ചെഹറ ഈ സമയം ദേക്തേ വെന്താത്ത അപ്പോൾ ലാലാ ചാബുലാലിൻ്റെ ഫേസ് ആ സമയത്തൊന്ന് കാണേണ്ടത് തന്നെയാണ് എന്ത് എന്തായി ജാൻ പട്ടാത്താക്കി മുഖ് പർ ചഹ് ദിൻകി പെടി ഹുയി ഠാടി അതായത് മുഖത്ത് 6 ദിവസം കൊണ്ട് വളർന്ന താടിയൊക്കെ മുഖത്തിങ്ങനെ ഇരിപ്പുണ്ട് താടിയൊക്കെ ഇരിപ്പുണ്ട് ഏക് ഏക് ബാൽ മാരെ പ്രസന്നതാക്കി ലഹരാക്കി ലഹ അതായത് എന്താണ് അതായത് അത്രയധികം എക്സൈറ്റഡ് ആയെന്നാണ് ഇവിടെ മെയിൻ ചെയ്യുന്നത് അതായത് മുഖത്തെ രോമങ്ങളെല്ലാം അത്രയും സന്തോഷം കൊണ്ട് ഈ 500 റുപ്പീസ് കിട്ടിയില്ലേ അത് വെച്ചിട്ട് എന്താണ് അപ്പോൾ ഇതെല്ലാം എന്താണ് ഇതെല്ലാം വെറുതെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ 500 റുപ്പീസ് കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തെ എന്താണ് ബ്രീഡെല്ലാം എന്ത് ചെയ്തു ഇങ്ങനെ എഴുന്നേറ്റ് നിന്നെന്നാണ് ഇവിടെ പറയുന്നത് ഉണനെ പൂച്ച അദ്ദേഹം ചോദിച്ചു ആര് ചാവുലാൽ ആരോട് ചോദിച്ചു ബിൽവാസിയോട് ചോദിക്കുകയാണ് ബിൽവാസി ജി മേരേലിയെ 250 റുപ്യ കർസേലേക്കറായി ബിൽവാസി ജി താങ്കൾ എനിക്ക് വേണ്ടി ഈ 250 റുപ്യ അതായത് ഈ 250 റുപ്പീസ് വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണോ പറ ആക്കെ പാസ്തോ തേ നഹി അതോ താങ്കളുടെ കയ്യിലുണ്ടായിരുന്നോ ഇസ് ഭേദകോ മേരെ സിവായ മേര ഈശ്വർ ഹി ജാൻഡാഹെ ഈ ഒരു സീക്രട്ട് ഭേദ് എന്നതാണ് സീക്രട്ട് ഭേദം എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് വ്യത്യാസം എന്നൊരു മീനിങ് ഉണ്ട് പക്ഷേ ഇവിടെ മെയിൻ ചെയ്യുന്ന സീക്രട്ട് രഹസ്യം ഇസ് ഭേദകോ ഈ ഒരു സീക്രട്ട് മേരെ സിവായെ മേരെ ഈശ്വർ ഹി ജാൻഡാഹെ എൻ്റെ എന്നെ കൂടാതെ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ ആ ഉസി സേ പൂച്ച് ലീജി മേ നഹി ബതാവുക താങ്കൾ ഈശ്വരനോട് ചോദിക്കൂ ഞാൻ പറയുകയില്ല പർ ആ ചലേ കഹ
बट तुम अभिमुचे आपसे काम दे दो खंडे तद अंडे तक रु मणिकूर् जोलिये क्यों दो खंडे तद रु मणिकूरो अदा टू हवर्स निकटें हाँ और क्या अभिमे आपकी पी टेकर शबाशी दूगा तक तांग पीट पीटे शबाश ना और मणिकूर अब परा इस्मेल लगोग और मणिकूर वे वण वेण फिर गले लगाकर धन्यवाद दुर्गा गले लगल गल मीन मीन हग्गी हग्गे तांगोड़े तैंस पर इस्मेल लग जाए वण अवेमी वे अच्छा पहले 500 रुपये गिंगर सहेज लीजिए ओके ओके तमाशे पर अच्छा 500 रुपये गिंगर सहेज लीजिए इन क्यों 500 रुपीस कटी अद करक्ट सूक्षा वेकू कूपया अगर अपना हो तो उसे सहेजना एक ऐसा सुगत मनमोहक कार्य है कि मनुष्य उस समय सहज में ही तन्मयता प्राप्त कर लेता हूँ अदायद रुपया अगर अपना हो पैसा नम्मेदावे तो उसे सहेजना सहेजना मीन सूक्षा एक ऐसा सुगत मनमोहक अदायद ना मनसोड़कूड़ी मनमोहक ननसोड़कूड़ी मनसिष्टप रीती क्यों मनुष्य समय सहज अदाय समयत सूक्षा मेही तन्मेधा प्राप्त अदा आ पैस कईस नूक्षित नमें आवश्यक वे नामे वाले तन्मयतोड़ी वाले इंवोलवेट ए नाम सूक्षण अब नाम वेकना लाला चावूलाल ने अपना कार्य समाप्त करके ऊपर देखा अदायद लाला चावूलाल ने अपना कार्य समाप्त करके ऊपर देखा अद्यम कहने मोटी नोकी पर बिल्वासी जी ने इस बीच अंदर दान हो गया मोटी नोकी आ समत बिल्वासी जी ने अंदर दान मीन अंदर दान मीन वानिश डिस्पेयर आगे अवड़े वानिश आए उस दिन रात्रि में बिल्वासी जी को देर तक नींद नहीं आई आ दिवस रात्रि बिल्वासी जी की उमल वे चादर लपेटे चारपाई पर पड़े रहे एंतु चादर चादर मीन बेडशीट बेडशीट लपेटे बेडशीट विरचु एंतु चारपाई पर पड़े रहे थे कटिल कड़कान बेडशीट पदचे कटिल कड़कान चारपाई मीन बेड एक बजे वे उड़े और मणी आये रात्रि और मणिया धीरे बहुत धीरे से पदक वाले स्लोली अपने सोई हुई पत्नी के उड़ा वाइफि गले से गले मीन नेक नेकू उन्होंने सोने की वह सिकड़ी निकाली अदायद स्वर्ण चेन कहते कड़को अलू की कड़को आ की एक ताली बंदी हुई थी अंदर ताली उड़ा ताली मीन लोक की फिर सॉरी लोकल की फिर उसके कमरे में जाकर उन्होंने उस ताली से संदूक खोला अंदर वाइफि रूम चंदेट आ लोक और बॉक्स अब तुम उसमें डाइस ऑफ नोट जो क्यों तो उसने बंद कर दिया अंदर अगत आदम एनो 250 रुपी अवड़ी अब आ 250 रुपी अवे अड़क वे फिर दबे पाव लौटकर दबे पाव मीन स्लोली वाले पदये एंतु लौटकर रिटर्न वन उन्होंने पूर्ववत अपनी पत्नी के गले में डालिया पड़ेपोले नेरते कड़ने आ चेन की अवड़े इटू इसके बाद उन्होंने हस्कर अंगड़ाई अंतम अद वाले चिरी आश्वास कड़ा दूसरे दिन सुबह 8 बजे तक चाइन की नींद सोए अच्छे दिवस अद्हमें रे 8 मणि वे ना सूखम अद कड़ी ओके अब नम्बर स्टोरी इत इन ईर क्लासानी एंण वाली फलिपूर्ण एंटरटेनमेंट स्टोरी आदर स्टोरी इतर रियल लाइफ कार्यम जस्ट नमक फंडिने वे स्टोरी इन मनसा कारण ई बिल्वासी मिश्रा चावूलाल वाइफि 200 रुपीस को वैकट पैसे कटो अब चावूला बिल्वासी मिश्रा अरुद अद वाइफ अ पैस सूक्षितोर क्यों इतना को इंसीडेंट अगर संभव इन 250 रुपीस एक्सट्रा अद कम चावूलाल ने कम स्टोरी कहूँ ओके चिल्ड्रन मनसा विचार सी द नेक्स्ट वीडियो बाय।